കേരളത്തിലെ പോക്സോ കോടതികളിലെ പ്രോസിക്യൂട്ടർമാർക്കും ജീവനക്കാർക്കും 3 മാസമായി ശമ്പളമില്ല. കോടതികൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് പോലും വാടക നൽകാൻ സംസ്ഥാന സർക്കാർ പണം നൽകിയില്ല എന്ന റിപ്പോർട്ട്. പണമില്ലാത്തതിനാൽ പോക്സോ കോടതികളുടെ പ്രവർത്തനം താളം തെറ്റുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേരളത്തിൽ എന്ത് പദ്ധതി അവതരിപ്പിച്ചാലും അത് പാതി വഴിയിൽ നിൽക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ പോക്സോ കോടതികളുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ദിനം പ്രതി ഒട്ടനവധി കേസുകളാണ് പോക്സോ കേസുകളായി മാത്രമായി കേരളത്തിൽ ഉടലെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 മദ്രസ അധ്യാപകർ ഉൾപ്പെടെ 4 പേരെയാണ് പോക്സോ കേസ് പ്രകാരം കേസെടുത്തത്. ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന കോടതിക്ക് കൃത്യമായി പണം നൽകാത്തത് നിസാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന വിഷയമല്ല. KSRTCക്ക് മതിയായ പണം സംസ്ഥാന സർക്കാർ നൽകുന്നില്ല എന്ന പരാതി ഇപ്പോഴും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേരളത്തിൽ അനുവദിച്ച 56 കോടതികളിൽ 53 എണ്ണം മാത്രമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. കോടതികളിലേക്ക് താൽക്കാലിക പ്രോസിക്യൂട്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് വേണ്ടുന്ന യാതൊരു നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്നതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ നിലവിലുള്ള കോടതികൾ മിക്കതും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിലാണ്. കോടതികളുടെ പ്രവർത്തനം തുടങ്ങിയപ്പോഴുണ്ടായ ആവേശം സംസ്ഥാന സർക്കാരിന് ഇപ്പോഴില്ല എന്നതാണ് വസ്തുത. 3 മാസമായി പ്രോസിക്യൂട്ടർമാർക്കും താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാതെയായിട്ടുണ്ടെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത്. കെട്ടിട വാടക നൽകാൻ പോലും സർക്കാർ ഇതുവരെ യാതൊരു പരിഹാരവും കണ്ടെത്തിയിട്ടില്ല. കോടതികളുടെ പ്രവർത്തന ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് നൽകേണ്ടത്. ഇതിൽ കേന്ദ്ര ഫണ്ട് എത്തിയിട്ടില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്നാൽ 9 കോടി രൂപ കേന്ദ്ര സർക്കാർ വിഹിതം ഇതിനു മുമ്പ് തന്നെ എത്തിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതല്ലെങ്കിലും പണി പാളുമ്പോൾ പഴി കേന്ദ്രത്തിന്റെ മണ്ടയ്ക്ക് വെക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരം കാഴ്ചയായതുകൊണ്ട് ഇത്തരമൊരു ആരോപണത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സംസ്ഥാന വിഹിതമായിട്ടിനി 3 കോടി രൂപയാണ് അനുവദിക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ അതിൽ മെല്ലെപ്പോക്ക് നടത്തുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനം കനിഞ്ഞാൽ ഇനി കോടതികളിലേക്ക് പണം എത്തൂ എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. രാജ്യത്ത് പോക്സോ കേസുകളുടെ വിചാരണയും ശിക്ഷയും വൈകിപ്പോകുന്നത് കൂടിയപ്പോഴാണ് താൽക്കാലിക പോക്സോ കോടതികൾ തുടങ്ങാൻ തീരുമാനമായത്. അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഒട്ടനവധി പോക്സോ കേസുകൾ സംസ്ഥാന സർക്കാർ തുടങ്ങിയതും. 1 മാസം 15 കേസുകൾ തീർപ്പാക്കണമെന്നാണ് പ്രോസിക്യൂട്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാക്ഷി വിസ്താരവും വിചാരണയും തെളിവെടുപ്പും അടക്കം നിർണായക ചുമതലകളാണ് പ്രോസിക്യൂട്ടർമാർക്ക് സർക്കാർ നൽകിയിട്ടുള്ളതും. ജോലി ചെയ്യുന്ന അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കുമാണ് ശമ്പളം പോലും കിട്ടാതെ അവസ്ഥയിലായിരിക്കുന്നത്. എന്നാൽ ഇത് വിചാരണയിലുണ്ടാകുന്ന കാലതാമസം പോക്സോ കേസിൽ ഇരകളുടെ കൂറുമാറ്റത്തിനടക്കം കാരണമാകുമ്പോഴാണ് ഏറെ ജാഗ്രത പുലർത്തേണ്ട കോടതിയോടുള്ള അനാസ്ഥ കൂടെ പുറത്തുവരുന്നത്. കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് അഥവാ പോക്സോ ആക്ട് 2012. ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14. കേരളത്തിൽ ഇത് പോക്സോ നിയമമായി വന്നിരിക്കുന്നത് 2012. സംസ്ഥാനത്ത് പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളും ബലാത്സംഗ കേസുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് 22 അഡീഷണൽ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം 2022 അംഗീകാരം നൽകി. ഇതോടെ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രം 56 അതിവേഗ സ്പെഷ്യൽ കോടതികളാണ് സംസ്ഥാനത്ത് ഉടലെടുത്തത്. ഇങ്ങനെ കോടതികൾ ഓരോന്നും കെട്ടിപ്പടുക്കുമ്പോഴും അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാതെ മെല്ലെപ്പോക്ക് നടത്തുകയാണ് സംസ്ഥാന സർക്കാർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.